കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അദ്ധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തന്നെ തുടർന്നേക്കും ഡിസംബറിൽ സുരേന്ദ്രൻ്റെ കാലാവധി തീരുമെങ്കിലും നീട്ടി നൽകാനാണ് ബി ജെ പി ദേശീയ ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ആലോചന ദേശീയ അദ്ധ്യക്ഷ പദത്തിൽ ജെ പി നന്ദയുടെ കാലാവധി ഡിസംബറിൽ പൂർത്തിയാവും കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായേക്കും ദേശീയ അധ്യക്ഷൻ മാറുകയാണെങ്കിൽ ഒപ്പം കാലാവധി തീരുന്ന സംസ്ഥാന അധ്യക്ഷന്മാരും മാറുന്നതാണ് ബി ജെ പിയുടെ കീഴ്വഴക്കം കോവിഡ് മൂലം രണ്ട് വർഷം പ്രവർത്തിക്കാനായില്ലെന്നതിൻ്റെ പേരിൽ നന്ദയുടെ കാലാവധി നീട്ടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയെങ്കിൽ ഇതേ പരിഗണനയിലാണ് സുരേന്ദ്രൻ്റെ കാലാവധിയും നീട്ടുന്നത് മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രകാശ് ജാവദേക്കറിനെയാണ് കേരളത്തിൻ്റെ പുതിയ പ്രഭാരിയായി ബി ജെ പി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാവ് ഡോക്ടർ രാം മോഹൻദാസ് അഗർവാളാണ് സഹപ്രഭാരി നന്ദയും ജാവേദേക്കറും ഇരുപത്തഞ്ചിനും ഇരുപത്തി ആറിനും കേരളത്തിലെത്തുന്നുണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനെക്കുറിച്ചുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഇരു നേതാക്കളും കേരളത്തിലെത്തുന്നത് എന്നാൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് മുന്നണി രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ വലിയ വ്യക്തതയൊന്നുമില്ലെന്നാണ് കൂട്ടുകക്ഷികൾ പറയുന്നത് ഇതോടെ ഇനിയും എൻ ഡി എയിൽ നിന്നിട്ട് ഒരു ഗുണവുമില്ലെന്ന ചിന്തയിലേക്ക് ഘടക കക്ഷികൾ ചിന്തിച്ചു തുടങ്ങി ചെറിയ കക്ഷികളാണ് എൻ ഡി എ കക്ഷികളുടെ ഒപ്പം നിന്നിട്ട് എന്താണ് കാര്യമെന്ന് ചിന്തിച്ചു തുടങ്ങിയത് ബി ഡി ജെ എസിന് മാത്രമാണ് എന്തെങ്കിലും ചെറിയ പരിഗണനയെങ്കിലും ഇതുവരെ ലഭിച്ചത് ഇവരും ഇപ്പോൾ കേന്ദ്രമൊന്നും തരുന്നില്ലെന്ന പരാതിയിലാണ് രണ്ടാം മോദി സർക്കാർ വന്നിട്ടും വേണ്ട പരിഗണന കിട്ടാത്ത സാഹചര്യത്തിൽ മുന്നണിയിൽ തുടരുന്നതിൻ്റെ കാര്യമില്ലെന്നാണ് ഘടകകക്ഷികൾ എല്ലാവരും ചിന്തിക്കുന്നത് കേന്ദ്ര സ്ഥാപനങ്ങളിലും കമ്മിറ്റികളിലും അംഗത്വമാണ് അവർക്ക് ഏക പ്രതീക്ഷയുണ്ടായിരുന്നത് എന്നാൽ അതിലേക്കൊന്നും അവരെ പരിഗണിക്കുന്നില്ല ആകെ ബി ഡി ജി എസിന് മാത്രമേ പരിഗണന കിട്ടിയുള്ളൂ അതുതന്നെ നിരന്തരമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രം മറ്റ് ഘടകകക്ഷികൾക്ക് ഒന്നും കിട്ടാത്ത സ്ഥിതിയാണ് പേരിന് പറഞ്ഞു നടക്കാൻ ഒരു സ്ഥാനം മാത്രം മതി അവർക്ക് എന്നാൽ അതിനുപോലുമുള്ള പരിഗണന കിട്ടുന്നില്ലെന്നാണ് ഇവരുടെ പരാതി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് പറയുമ്പോൾ നോക്കാം എന്ന ഒഴുക്കൻ മറുപടിയാണ് കിട്ടുന്നത് ഏറ്റവും ഒടുവിൽ റബ്ബർ ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോഴും ഘടകകക്ഷികൾക്ക് പരിഗണന കിട്ടിയില്ലെന്നാണ് അവരുടെ പരാതി ബോർഡ് അംഗത്വം കിട്ടുന്നതിനായി ഘടകകക്ഷികൾ ബി ജെ പി നേതൃത്വത്തെ സമീപിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പട്ടിക പുറത്തു വന്നപ്പോൾ അതിലും രക്ഷയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പി തുടങ്ങിവെച്ചു അവിടെയും ഘടക കക്ഷികളോട് കൂടിയാലോചനകളൊന്നും നടത്തിയിട്ടില്ല സംസ്ഥാനത്തെ ആറ് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ബി പ്രവർത്തനം അതിലൊന്നും ഘടകകക്ഷികൾക്ക് വലിയ റോളില്ല പ്രധാനമന്ത്രിയും മുതിർന്ന നേതാക്കളൊക്കെ കേരളത്തിലെത്തുമ്പോൾ അവരെ കാണാനുള്ള അവസരം പോലും ഇവിടുത്തെ ബി ജെ പിക്കാർ നിഷേധിക്കപ്പെടുന്നതാണ് ഘടകകക്ഷികളെ കൂടുതൽ സങ്കടത്തിലാക്കുന്നത്